വിധിക്ക് ശേഷം പുനർപ്രസിദ്ധീകരിച്ച റിസൾട്ട് ജൂലൈ 26 വന്നു. കേരളക്കരയ്ക്ക് അഭിമാനമായി നിന്നുകൊണ്ട് 720 എന്ന സ്കോർ കരസ്ഥമാക്കിയ ബ്രില്യൻറ്റിലെ അഭിമാന താരം ശ്രീനന്ദ് ശർമിൽ, കണ്ണൂർ സ്വദേശി. ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ ഷർമിൽ ഗോപാലിൻ്റെയും ഡോക്ടർ പ്രിയ ശർമിലിൻ്റെയും മകനാണ് ശ്രീനന്ദ്. ജൂലൈ 26 ശ്രീനന്ദിനെയും കേരളത്തെയും ഇന്ത്യയും സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ദിവസം. യെസ്, ശ്രീനന്ദ് ശർമിലിൻ്റെ വീട്ടിൽ ആഘോഷരാവാണ്. ആകാശത്ത് വർണ്ണങ്ങൾ തീർത്ത് ഒരു നാട് മുഴുവൻ ശ്രീനന്ദിൻ്റെ വീട്ടിലേക്ക്. ഒപ്പം ഏറെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ 1 കോടി രൂപയുടെ സ്കോളർഷിപ്പ് സമ്മാനവുമായി ജോർജ് സാറും ബ്രില്യൻറ്റ് ടീമാംഗങ്ങളും ശ്രീനന്ദിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് അവിടെ ആഘോഷത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ആവേശരാവായിരുന്നു. മോളെ എങ്ങനെയുണ്ട്? സന്തോഷാണോ? ആണോ? മോൾക്ക് മാല കെട്ടിട്ടെ. എന്നിടാൻ പറ്റും? അടുത്തിന്റെ പിന്നത്തെ വർഷം മോൾക്ക് മാല ഇടണം. ഇന്ത്യയിലെ ടോപ്പ് മേടിക്കണം. ഡോക്ടർ എന്ന് പറയുന്നു. അമ്മ അമ്മ ഇവിടെ ജോലി ചെയ്യുന്ന എവിടെയാണ്? അത് ഞങ്ങൾക്കറിയാം. പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. NCERT ഒക്കെ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവന്റെ ടീച്ചർമാരും എല്ലാരും പറഞ്ഞിരുന്നു ഇവന് തന്നെ ബെസ്റ്റ് കിട്ടുമെന്നും പറഞ്ഞിരുന്നു. ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റി പോയില്ലെന്നൊക്കെ എന്റെ മെന്റർ പറഞ്ഞു കൊടുത്തിരുന്നു. മെന്റർ തന്നെ പറഞ്ഞു ഫുള്ള് കിട്ടുമെന്ന് പറഞ്ഞിരുന്നല്ലേ. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. നീറ്റിൽ അഖിലേന്ത്യാ തലത്തിൽ 1 റാങ്കും നേടിയ മലയാളി ശ്രീനന്ദ് ശർമിളിന് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ 1 കോടി രൂപയുടെ സ്കോളർഷിപ്പ് നൽകി. ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ ജോർജ് തോമസ് പി ശ്രീനന്ദിന്റെ കണ്ണൂരിലെ വീട്ടിലെത്തി ചെക്ക് കൈമാറിയെന്നാണ് വിവരം.
ഇന്ത്യയിലെ മിടുക്കനായ കുട്ടി, കേരളത്തിന് അഭിമാനം, കണ്ണൂര് ജില്ലയ്ക്ക് അഭിമാനം, കോട്ടയത്തിന് അഭിമാനം, മാനാന സ്കൂളിന് അഭിമാനം. എന്തു തോന്നുന്നു ഈ വിജയത്തെ കുറിച്ച്? മറ്റെല്ലാ കുട്ടികൾക്ക് വേണ്ടി ഒരു സന്ദേശം പറയാമോ എന്തെങ്കിലും? അതായത് ജെയ്മൻ ജോർജ് ഓർമ്മയുണ്ടല്ലോ, ഒന്നാം റാങ്ക് മേടിച്ചത് ഓർക്കുന്നുണ്ട് 2009. അത് ജെയ്മൻ ജോർജിനെ കണ്ട് പഠിച്ചതാണ് വരുന്നത് അല്ലേ? ഓക്കെ. ഇതേ കണ്ണൂർ ജില്ലയിൽ തന്നെ 1960 നേരത്തെ മുന്നവരുന്ന് കിട്ടിയിട്ടുണ്ട്, അത് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. എനിക്ക് വളരെ അഭിമാനകരമായ വിജയമാണ് നമ്മുടെ ശ്രീനന്ദ് പറയുന്നത്. ഓക്കെ. എനിക്ക് വിജയത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, ട്രയൽ ലെവൽ ബെസ്റ്റ്. NCERT ഒക്കെ പഠിച്ചും ക്വസ്റ്റ്യൻസ് ചെയ്തും എല്ലാം മുന്നോട്ടേക്ക് തന്നെ പോവുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. ബ്രില്ലിയന്റ് ഫാമിലിക്ക് എൻ്റെ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു ഓൾ. ഈ വർഷത്തെ നീറ്റ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. കോടതി കയറിയതിനു ശേഷമാണ് ഈ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 67 പേർക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 17 പേർക്കായി ചുരുങ്ങിയിരിക്കുന്നു. അതിൽ ഏക മലയാളി ശ്രീനന്ദ് കണ്ണൂർ സ്വദേശിയാണ്, നമ്മോടൊപ്പം ചേരുകയാണ്. പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റാങ്കിൽ? പ്രതീക്ഷിച്ചിരുന്നു. നീറ്റ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഒന്നാം റാങ്ക് കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശിയായ ശ്രീനന്ദ് ശർമ്മിലാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യം മലയാളിക്ക് ആ ഒരു ഒന്നാം റാങ്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ശ്രീനന്ദ്, അതിന് തന്നെ അഭിനന്ദനങ്ങൾ. അപ്പൊ നമ്മള് എല്ലാരും വലിയ ആഘോഷമൊക്കെ കഴിഞ്ഞു, എല്ലാരും കയറി ഇരിക്കുകയാണ്. അച്ഛനെ കണ്ടു, അമ്മയെ കണ്ടു, മുത്തച്ഛനെ കണ്ടു, നാട്ടുകാരെ എല്ലാം ഒത്തിരി വന്നു, പത്രക്കാരും ടിവിക്കാരും എല്ലാം പാരമ്പര്യം വന്നിട്ട് അല്ലേ. ഇനി നമ്മൾ തുടർന്നുള്ള എങ്ങനെയാണ് പ്രവർത്തനം? രണ്ടു മാസം വിഷമിച്ചു. ആ വിഷമത്തിന്റെ സന്തോഷം ഇന്നാണ് വന്നത്. രണ്ടു ദിവസം ഒന്നും നമുക്ക് അറിയാമായിരുന്നു, എങ്കിലും ഇന്നാണ് ആ സന്തോഷം പ്രകടമായിരുന്നു അല്ലെ. ഓക്കെ. അപ്പൊ സ്വാഭാവികമായും ബ്രില്യന്റിന്റെ എല്ലാം അഭിനന്ദനങ്ങൾ മോനമുണ്ട്. അതുപോലെ കെ.ഇ.സ്കൂളിന്റെ അഭിനന്ദനങ്ങളുണ്ട്. മുരുകേശ്വരച്ചൻ പ്രത്യേകം പറഞ്ഞിരുന്നു, മോനെ അറിയിക്കണമെന്ന് പറഞ്ഞു. അതായത് ബ്രില്യന്റിന്റെ 1 crore rupees സ്കോളർഷിപ്പ് അഡോപ്റ്റിരിക്കുന്നത്, അതും ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി നിങ്ങൾക്ക് തരാൻ പറ്റുമല്ലോ എന്നാണ് സന്തോഷം. എല്ലാ ഡയറക്ടർമാരുടെയും അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ബ്രില്യന്റ് ഫാമിലിയുടെ മൊത്തം ഞങ്ങൾ എല്ലാവരും കണ്ണൂർ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ സമയത്ത് പ്രഖ്യാപിക്കും. രാവിലെ തന്നെ ഞങ്ങൾ വന്ന് നിൽക്കുകയാണ് നിന്റെ ഈ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടി. ഇപ്പോഴാണ് NDA റിസൾട്ട് പുറത്തുവിട്ടത്. സന്തോഷത്തോടെ ഞങ്ങളെല്ലാം ബീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.